വെൽക്കം ടു മല്ലുടി കോഡർ. ഒരു ഇംഗ്ലീഷ് ഇറോട്ടിക് മൂവിയാണെന്ന് നമ്മൾ കാണുന്നത്. പടത്തിന്റെ പേര് ലൊളീറ്റ. 35 വയസ്സുകാരന് 12 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് പ്രണയമുണ്ടാകുന്നു. തന്റെ പ്രണയത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് ഈ യുവാവ്. പ്രണയത്തിന് പ്രായമൊരു പ്രശ്നമല്ല എന്ന് ഈ കഥ പ്രേക്ഷകരോട് പറയുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു യഥാർത്ഥ കഥയാണ്. ഈ കഥയെ മുൻനിർത്തി ലൊളീറ്റ എന്ന പേരിൽ ഒരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ നോവലിനെ മുൻനിർത്തി 1962 സ്റ്റാലിൻ കൂബ്രിക് ഇതേ പേരിൽ ഒരു സിനിമ എടുക്കുകയുണ്ടായി. ആ സെയിം മൂവിയുടെ റീമേക്കിംഗ് തന്നെയാണ് ഈ മൂവിയും. ആദ്യം ഇറങ്ങിയത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലും ഇത് കളറിലും ആണ് എന്ന് മാത്രം. ഇനി നമുക്ക് ലൊളീറ്റയുടെ കഥയിലേക്ക് പോകാം. കഥയുടെ തുടക്കത്തിൽ പീറ്റർ എന്നയാൾ കാർ ഓടിക്കുകയാണ്. പീറ്ററിന്റെ മുഖത്ത് മുറിപ്പാടുകളും രക്തവും നമുക്ക് കാണാൻ കഴിയും. പീറ്റർ വളരെ ഭയന്നിട്ടാണ് കാർ ഓടിക്കുന്നത്. പീറ്ററിന്റെ കയ്യിൽ ഒരു ഹെയർ പിൻ ഇരിക്കുന്നതും ദൃശ്യത്തിൽ കാണാം. പീറ്റർ കഥ പറയുകയാണ്. എന്റെ പേര് പീറ്റർ. 1921, അന്ന് എനിക്ക് 14 വയസ്സ് പ്രായം. ആ സമയത്ത് ഞാനൊരു സുന്ദരിയായ പെൺകുട്ടിയെ കാണാനിടയായി. അവളുടെ പേര് അനബൽ എന്നാണ്. പതിയെ പതിയെ ഞങ്ങൾ തമ്മിൽ അടുക്കുന്നു. ആ ഇഷ്ടം പ്രണയമായി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. അവൾക്കും എനിക്കും ഒരേ പ്രായമായിരുന്നു. അവൾക്കൊരു നേഴ്സാകാനായിരുന്നു ആഗ്രഹം. ഒരു സ്പൈ ആയി മാറാനായിരുന്നു എനിക്ക് ആഗ്രഹം. പിരിയാനാകാത്ത വിധം ഞങ്ങൾ പ്രണയത്തിലായി. അങ്ങനെ ഇരിക്കെയാണ് അനബലിന് ഒരു വൈറസ് ഫീവർ വരുന്നത്. ആ രോഗം അവളുടെ ശരീരത്തെ ആകെ ബാധിച്ചു. അതിനെ തുടർന്ന് അനബൽ മരണപ്പെട്ടു. ദൈവം എന്നോട് കാട്ടിയ ഏറ്റവും വലിയ ക്രൂരത. അവൾ മരിച്ചതോടുകൂടി ഞാൻ ആകെ അസ്വസ്ഥനാണ്. എൻ്റെ സന്തോഷവും സമാധാനവും എല്ലാം അവളുടെ മരണത്തോടെ ഇല്ലാതെയായി. ഇന്നെനിക്ക് 35 വയസ്സുണ്ട്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ അവൾ മാത്രമേ ഉള്ളൂ. അത് കാരണം ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വീട് ഇടിഞ്ഞു വീണു. അങ്ങനെ ഞാനൊരു വാടക വീട് തേടിയിറങ്ങി ഒരു ലേഡിയുടെ അടുത്ത് ചെന്നു. ആ ലേഡിയോട് വാടക വീടിനെ പറ്റി അന്വേഷിച്ചപ്പോൾ ആ ലേഡിയുടെ വീടിൻ്റെ ഒരു പോർഷൻ തരാമെന്ന് സമ്മതിച്ചു. ആ വീട്ടിൽ മൊത്തം 3 മുറിയുണ്ടായിരുന്നു. അതിലൊന്നാണ് എനിക്ക് ആ ലേഡി തന്നത്. മുറിയിലേക്ക് പോകുമ്പോഴാണ് ഞാനൊരു കൊച്ചു പെൺകുട്ടിയെ കാണുന്നത്. അവളെ കണ്ടതും അനബലിനെ എനിക്ക് ഓർമ്മ വന്നു. അവൾ ശരിക്കും അനബലിനെ പോലെയാണെന്ന് എനിക്ക് തോന്നി. അവളുടെ പേരാണ് ലൊളീറ്റ. പച്ചപ്പുല്ലിൽ കമിഴ്ന്നു കിടന്ന് പുസ്തകം വായിക്കുകയാണ് ലൊളീറ്റ. പുല്ല് നനയ്ക്കുന്നതിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള പൈപ്പിൽ നിന്നും വരുന്ന വെള്ളം വീണ് അവളുടെ ശരീരമാകെ നനഞ്ഞിരിക്കുന്നു. ഞാൻ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നുപോയി. ശരിക്കും അനബലെ പോലെ തന്നെ. ലൊളീറ്റയ്ക്ക് വേണ്ടി ഈ വീട്ടിൽ നിന്നേ മതിയാകൂ എന്ന് ഞാൻ അന്ന് തീരുമാനമെടുത്തതാണ്. ഇവിടെ മുതലാണ് ശരിക്കും കഥ സ്റ്റാർട്ടാകുന്നത്. പീറ്ററിന് ലൊളീറ്റയെ ഇഷ്ടപ്പെട്ടതിനാൽ $20 മാസം റെൻ്റ് കൊടുക്കാമെന്ന് അവൻ ആ ലേഡിയോട് സമ്മതം മൂളുന്നു. എന്നിട്ട് ഈ ലേഡി പീറ്ററിനോട് ചില കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ വീട്ടിൽ ഒരേ ഒരു ബാത്റൂമാണുള്ളത്. ആ ബാത്റൂമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഈ കണ്ടീഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം. പീറ്റർ സമ്മതം മൂളുന്നു. പീറ്ററിൻ്റെ റൂമിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലൊളീറ്റയുടെ റൂമിൻ്റെ നേരെ എതിർവശത്താണ് പീറ്ററിൻ്റെ റൂമുള്ളത്. ലൊളീറ്റയുടെ ക്യൂട്ട്നെസ് പീറ്ററിനെ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ലൊളീറ്റയുടെ സൗന്ദര്യത്തെ വർണ്ണിച്ച് പീറ്റർ ഒരു ലെറ്റർ എഴുതുന്നു. ലൊളീറ്റയുടെ റൂം ഓപ്പോസിറ്റിൽ ഉള്ളതിനാൽ ലൊളീറ്റയെ ആകർഷിക്കുന്നതിനായി റേഡിയോയിൽ വളരെ ശബ്ദത്തിൽ പീറ്റർ പാട്ട് വെക്കുന്നു. പാട്ട് ലൊളീറ്റയ്ക്ക് അലവസരമുണ്ടാക്കുന്നു. നൈറ്റിൽ പീറ്ററിൻ്റെ റൂമിൽ വന്ന് ലൊളീറ്റ ഇങ്ങനെ പറയുന്നു, സർ നിങ്ങൾക്ക് പാട്ട് കേൾക്കണമെങ്കിൽ ശബ്ദം കുറച്ച് വെച്ച് കേൾക്കൂ, ഇതെനിക്ക് വല്ലാതെ ഇറിറ്റേറ്റിംഗ് ആകുന്നു. പീറ്റർ ഈ സമയം സോറി പറഞ്ഞ് വോളിയം കുറയ്ക്കുന്നു. അത് കഴിഞ്ഞ് പീറ്റർ ഒരു ശബ്ദം കേൾക്കുകയാണ്. പീറ്റർ പോയി നോൾക്കുമ്പോൾ ലൊളീറ്റ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പീറ്റർ ആ കാഴ്ച കണ്ട് ചിരിച്ചു നിൽക്കുന്നു. ലൊളീറ്റയുടെ റൂം ഓപ്പോസിറ്റിലായതിനാൽ പീറ്ററിന് എപ്പോഴും ലൊളീറ്റയെ കാണാൻ കഴിയുന്നു. ലൊളീറ്റ ഒരു 12 വയസ്സുള്ള പെൺകുട്ടിയാണ്. അവളുടെ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ അവളൊരു നോട്ടി ഗേളാണ്. ശരിയും തെറ്റും എന്താണെന്ന് അവൾക്കറിയില്ല. അവൾക്ക് ശരിയെന്ന് തോന്നുന്നത് അവൾ ചെയ്യും. ലൊളീറ്റ ഇപ്പോൾ പീറ്ററുടെ റൂമിലേക്ക് പോകുന്നു. പീറ്ററിനെ ലൊളീറ്റയ്ക്കും ഇഷ്ടമാണെന്ന് ലൊളീറ്റ പീറ്ററിനോട് പറയുന്നു. ലൊളീറ്റ അമ്മ കാണാതെ പലപ്പോഴും പീറ്ററിൻ്റെ റൂമിൽ പോയി പീറ്ററെ കാണും. ഇവർക്ക് രണ്ടുപേർക്കുമിടയിൽ ഒരു പ്രണയം വർക്കൗട്ടായി തുടങ്ങുകയാണ്. അങ്ങനെ ലൊളീറ്റ പീറ്ററിൻ്റെ റൂമിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അമ്മ മുകളിലേക്ക് കയറി വരുന്ന ശബ്ദം കേട്ട ലൊളീറ്റ വായിലിട്ട് ചവച്ചുകൊണ്ടിരുന്ന ബബിൾ ഗം തുപ്പിയിട്ട് പുറത്തേക്ക് ഓടുന്നു. ആ ബബിൾ ഗം പീറ്റർ എടുത്ത് ചവയ്ക്കുന്നു. ഈ മൂവിയിലെ മറ്റൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ലൊളീറ്റയുടെ അമ്മയ്ക്ക് പീറ്ററിനെ ഇഷ്ടമാണ്. ലൊളീറ്റയുടെ അമ്മയ്ക്ക് പീറ്ററിനെ വളയ്ക്കാനൊരു മോഹം. ഇപ്പോൾ ഇവർ മൂവരും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ഈ ലേഡിക്ക് പീറ്ററിനോട് തൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ കഴിയുന്നില്ല. കാരണം അവർക്കിടയിൽ ലൊളീറ്റ ഇരിക്കുന്നുണ്ട്. പീറ്ററിനൊപ്പം ഇടപഴകുന്നതിന് തൻ്റെ മകളൊരു തടസ്സമാണെന്ന് മനസ്സിലാക്കിയ ഈ ലേഡി ലൊളീറ്റയെ ഒരു ഹോസ്റ്റലിൽ ചേർക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ ഇതൊന്നും പീറ്ററിനെ അറിയിക്കുന്നില്ല. പീറ്ററെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഈ ലേഡി
പീറ്ററെ വിളിച്ച് നടക്കാനിറങ്ങുന്നു. എന്നിട്ട് പീറ്ററോട് പറയുന്നു, ലൊളീറ്റ ഇനി നമ്മുടെ കൂടെ കാണില്ല, അവളെ ഞാനൊരു ഹോസ്റ്റലിൽ അയക്കുകയാണ്, ഇനി നമ്മൾ രണ്ടുപേരും മാത്രമാണ് ഇവിടെയുള്ളത്. എന്തോ ഒരു മോശം കാര്യം കേൾക്കുന്ന ഒരു ഫീലായിരുന്നു ഈ സമയം പീറ്ററിന്. കാരണം ആ വീട്ടിൽ അയാൾ നിൽക്കാൻ തന്നെ കാരണം ലൊളീറ്റയാണ്. അതുകൊണ്ട് തന്നെ ലൊളീറ്റ ഇല്ലാതെ പീറ്ററിന് എങ്ങനെ ആ വീട്ടിൽ കഴിയാൻ സാധിക്കും? ഇപ്പോൾ ലൊളീറ്റ ഹോസ്റ്റലിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. അവൾ പോകാനായി ഇറങ്ങിയത് മുകളിലിരുന്ന് പീറ്റർ കാണുന്നുണ്ട്. പീറ്ററെ കണ്ട് യാത്ര പറയാതെയാണ് ലൊളീറ്റ പോകാനിറങ്ങിയത്. വാഹനത്തിൽ കയറിയ ലൊളീറ്റ പീറ്ററിൻ്റെ റൂമിലേക്ക് നോക്കുകയാണ്. പീറ്റർ നോക്കുന്നത് കണ്ട ലൊളീറ്റ വണ്ടിയിൽ നിന്നും ഇറങ്ങി പീറ്ററിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഇപ്പോൾ ലൊളീറ്റ പീറ്ററിന് അഭിമുഖമായി നിൽക്കുന്നു. അവൾ പീറ്ററെ ഉമ്മ വെക്കുന്നു. ലൊളീറ്റയ്ക്ക് പീറ്റർ വെറും ഒരു ഫണ്ണ് മാത്രമായിരുന്നു. പക്ഷേ പീറ്ററിന് ശരിക്കും ഇഷ്ടമാണ് ലൊളീറ്റയെ. ഇപ്പോൾ ലൊളീറ്റ കാറിൽ പോവുകയാണ്. കാറിന് പിന്നിൽ ഒരു നായ അതിവേഗത്തിൽ ഓടുന്നത് കാണാം. ആ ഓടുന്നത് ശരിക്കും നായയായിരുന്നില്ല, പീറ്ററിൻ്റെ മനസ്സായിരുന്നു. ലൊളീറ്റ ഇവിടെ നിന്ന് പോകുമ്പോൾ അവളുടെ പിന്നാലെ ആ നായയെപ്പോലെ പോകണമെന്നുണ്ട് പീറ്ററിന്. ഇപ്പോൾ ആ വീട്ടിൽ പീറ്റർ തനിച്ചിരിക്കുകയാണ്. ലൊളീറ്റ പോയതിന് ശേഷം പീറ്റർ ആകെ മൂഡൌട്ടാണ്. അവളെപ്പറ്റി ചിന്തിച്ച് ഒരേ ഇരിപ്പാണ്. പീറ്ററിൻ്റെ മുഖത്തെ സന്തോഷമെല്ലാം ഇല്ലാതായിരിക്കുന്നു. തൻ്റെ റൂമിൻ്റെ എതിർവശത്തുള്ള ലൊളീറ്റയുടെ റൂമിലേക്ക് പീറ്റർ നടന്നു പോകുന്നു. ഷെൽഫിലുണ്ടായിരുന്ന ലൊളീറ്റയുടെ ഡ്രസ്സ് എടുത്ത് നെഞ്ചോട് ചേർക്കുന്ന പീറ്ററിനെ നമുക്ക് ഈ സീനിൽ കാണാൻ കഴിയും. ഇപ്പോൾ പീറ്ററിൻ്റെ കയ്യിൽ ഒരു ലെറ്റർ ഇരിക്കുന്നുണ്ട്. ആ ലെറ്റർ എഴുതിയത് മറ്റാരുമായിരുന്നില്ല, ലൊളീറ്റയുടെ അമ്മ. അത് വെറും ലെറ്റർ ആയിരുന്നില്ല, അതൊരു ലവ് ലെറ്റർ ആയിരുന്നു. ആ ലെറ്ററിൽ എഴുതിയത് ഇങ്ങനെയായിരുന്നു: എൻ്റെ ഹസ്ബൻഡ് എന്നെ ഉപേക്ഷിച്ച് പോയതിന് ശേഷം എനിക്ക് വേറെ ആരുമില്ല. എൻ്റെ ഭർത്താവായിട്ട് താങ്കളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. എനിക്ക് താങ്കളെ ഒരുപാട് ഇഷ്ടമാണ്. ലൊളീറ്റയ്ക്കും നിങ്ങളെ ഇഷ്ടപ്പെടും തീർച്ച. ഈ ലെറ്റർ വായിച്ച ശേഷം പീറ്റർ ചിന്തിക്കുകയാണ്, ലൊളീറ്റയുടെ അമ്മയെ വിവാഹം ചെയ്താൽ ലൊളീറ്റയുടെ സ്റ്റെപ്പ് ഫാദറായി മാറാൻ കഴിയും. അങ്ങനെ വന്നാൽ ലൊളീറ്റ എപ്പോൾ വേണമെങ്കിലും പോയി കാണാമല്ലോ. പീറ്ററിന് ലൊളീറ്റയോട് തോന്നിയ ഇഷ്ടം ലവ് ആണോ ലെസ്റ്റ് ആണോ എന്നത് പീറ്ററിനറിയില്ല. പക്ഷേ ലൊളീറ്റയിൽ പീറ്റർ അനബലിനെ കാണുകയാണ്. ഒരുപക്ഷെ അനബലുമായുള്ള ഒരു പ്രണയം പീറ്ററിൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ലൊളീറ്റയെ പീറ്റർ ശ്രദ്ധിക്കുക കൂടിയില്ലായിരുന്നു. ലൊളീറ്റയുടെ അമ്മ പീറ്ററുമായി വളരെ അടുത്തിടപഴകുന്നു. ലൊളീറ്റയ്ക്ക് വേണ്ടി പീറ്ററും ഫേക്കായിട്ട് ആ ലേഡിയോട് അടുത്തിടപഴകുന്നു. ഒരു ദിവസം പീറ്റർ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ ലൊളീറ്റയുടെ അമ്മ കരയുകയാണ്. പീറ്റർ കാരണം തിരക്കുന്നു. അപ്പോൾ ലൊളീറ്റയുടെ അമ്മ പീറ്ററോട് പറയുന്നു, നിങ്ങൾ സത്യം പറയണം, എൻ്റെ മകളെ സ്വന്തമാക്കാൻ വേണ്ടിയാണോ നിങ്ങളിവിടെ താമസിക്കുന്നത്? നിങ്ങളുടെ റൂം വൃത്തിയാക്കിയപ്പോൾ ഞാൻ നിങ്ങളുടെ ഡയറി വായിച്ചു. ആ ഡയറിയിൽ ലൊളീറ്റയെ പറ്റി നിങ്ങൾ എഴുതിയിരിക്കുന്നതെല്ലാം ഞാൻ വായിച്ചു. ഈ സമയം ഇടിവെട്ടേറ്റതുപോലെ നിൽക്കുകയാണ് പീറ്റർ. പീറ്ററോട് തൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം തന്നെ പൊക്കോണമെന്ന് ആ ലേഡി പറയുന്നു. ഈ സമയം ആ ലേഡി വിങ്ങി പൊട്ടുകയാണ്. വിഷമവും ദേഷ്യവും ഒക്കെ കലർന്ന ഒരു മുഖഭാവം. കാരണം ആ ലേഡിക്ക് അത്രമേൽ ഇഷ്ടമാണ് പീറ്ററോടുണ്ടായിരുന്നത്. പീറ്റർ ഈ സമയം തൻ്റെ റൂമിൽ വന്ന് ഡ്രിങ്ക്സ് എടുക്കുന്നു. ആ ലേഡിയെ എങ്ങനെയെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കണം. ആ ലേഡിയെ വീട്ടിനുള്ളിൽ തിരഞ്ഞെങ്കിലും ആ ലേഡിയെ അവിടെ എങ്ങും പീറ്റർ കണ്ടില്ല. ഈ സമയം മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുകയാണ്. പീറ്റർ കഥക തുറന്ന് നോക്കുമ്പോൾ മുൻവശത്തെ റോഡിൽ നിറയെ ആൾക്കൂട്ടം. പീറ്റർ അവിടെ കൂടുന്നു. ആ കാഴ്ച കണ്ടു പീറ്റർ ഞെട്ടിത്തെറിക്കുന്നു. സംഭവ സ്ഥലത്ത് നിന്ന പോലീസുകാരൻ പീറ്ററോട് സംസാരിക്കുന്നു, നിങ്ങളുടെ ഭാര്യ വളരെ വേഗത്തിൽ ഓടി വരികയായിരുന്നു, അശ്രദ്ധമായി റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിൽ ഈ കാറ് വന്നിടിച്ചു, നിങ്ങളുടെ ഭാര്യ ഇപ്പോൾ മരിച്ചിരിക്കുന്നു. പീറ്റർ ഇപ്പോൾ വളരെയധികം ദുഃഖിതനാണ്. ലൊളീറ്റയോട് ഈ ലേഡിയുടെ മരണ വിവരം എങ്ങനെ പറയും എന്നതിനെപ്പറ്റി ആലോചിച്ചിട്ട് പീറ്ററിന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്നാൽ ലൊളീറ്റയിൽ നിന്നും ഈ മരണ വാർത്ത രഹസ്യമാക്കി വെക്കാൻ പീറ്റർ തീരുമാനിക്കുകയാണ്. പീറ്റർ ഇപ്പോൾ ലൊളീറ്റയുടെ റൂമിൽ ചെന്നിട്ട് അവളുടെ ഒരു ഹെയർ പിൻ എടുക്കുകയാണ്. എന്നിട്ട് ലൊളീറ്റയെ കാണാൻ വേണ്ടി യാത്ര തിരിക്കുന്നു. ഹോസ്റ്റലിൽ ചെന്ന് പീറ്റർ വാർഡനെ കണ്ടിട്ട് ലൊളീറ്റയുടെ അമ്മ സുഖമില്ലാതെ കിടക്കുകയാണെന്ന് ധരിപ്പിച്ച് അവളെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങുന്നു. എന്നാൽ ലൊളീറ്റയെ വീട്ടിലേക്ക് കൊണ്ടുപോകാതെ പീറ്റർ എവിടേക്കെന്നില്ലാതെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ലൊളീറ്റ എൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ, നിന്റെ അമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല, വെറുതെ നിന്നോടൊപ്പം എവിടേക്കെങ്കിലും പോകാമെന്ന് കരുതി വിളിച്ചതാണ്, എന്തായാലും വരുന്ന ഒരാഴ്ച നമുക്ക് എൻജോയ് ചെയ്യാം, നമുക്ക് ഒരു ട്രിപ്പ് പോകാം. അങ്ങനെ ഇപ്പോൾ അവർ ഇരുവരും ഒരു ഹോട്ടലിൽ ചെന്ന് ഒരു റൂം എടുക്കുകയാണ്. ഈ ഹോട്ടലിൽ വെച്ച് ലൊളീറ്റ ഒരു ഡോഗിനെ കാണുന്നു. അവൾ അതിന് പിന്നാലെ പോകുന്നു. അവൾക്ക് ആ ഡോഗിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. ഈ സമയം പീറ്റർ റൂം ബുക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. റിസപ്ഷനിസ്റ്റിനോട് രണ്ട് ബെഡ്റൂമുള്ള ഒരു റൂം ആവശ്യപ്പെടുന്നു. എന്നാൽ ഒരു ബെഡ്റൂം മാത്രമുള്ള റൂമാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ എന്ന് റിസപ്ഷനിസ്റ്റ് പറയുന്നു. അങ്ങനെ പീറ്റർ ഓക്കെ പറഞ്ഞ് ആ റൂം എടുക്കുകയാണ്. പീറ്റർ തിരിഞ്ഞു നോക്കുമ്പോൾ ലൊളീറ്റയെ കാണുന്നില്ല. അവൾ നായയ്ക്ക് പിന്നാലെ പോയിരിക്കുകയാണ്. ആ നായ അതിൻ്റെ ഓണറിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഈ സമയം നായയുടെ അടുത്ത് നിന്ന് നായയെ കളിപ്പിക്കുകയാണ് ലൊളീറ്റ.
ഈ സമയം ഡോഗിൻ്റെ ഓണർ ലൊളീറ്റയോട് പറയുകയാണ്, നീ സുന്ദരിയാണ്, നിനക്ക് നായ ഒരുപാട് ഇഷ്ടമാണോ എന്ന് അയാൾ ചോദിച്ചു. അപ്പം ലൊളീറ്റ ഇതിനൊന്നും മറുപടി കൊടുക്കാതെ റൂമിലേക്ക് പോവുകയാണ്. റൂമിൽ പോയി കിടന്ന് ഉറങ്ങാൻ തുടങ്ങുന്നു. ഈ സമയം പീറ്റർ പുറത്ത് നിന്ന് സ്മോക്ക് ചെയ്യുന്നു. ഈ സമയം പുറത്തെ കസേരയിൽ ഡോഗിൻ്റെ ഓണർ ഇരുന്ന് മദ്യപിക്കുകയാണ്. ഡോഗിൻ്റെ ഓണർ പീറ്ററോട്, ആ പെൺകുട്ടി നിങ്ങളുടെ മകളാണോ എന്ന് ചോദിക്കുന്നു. പീറ്റർ അതേ എന്ന് മറുപടി പറയുന്നു. നിങ്ങളുടെ വൈഫ് എവിടെ? ഈ അടുത്ത സമയത്ത് അവൾ മരിച്ചുപോയി. ആ ഷോക്കിൽ നിന്നും റിക്കവർ ആകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അയാൾ ഇതെല്ലാം മൂളി കേട്ടുകൊണ്ടിരുന്നു. ശേഷം ഈ ഡോഗിൻ്റെ ഓണർ പീറ്ററിനെ ഡിന്നർ കഴിക്കാൻ ക്ഷണിക്കുന്നു. പീറ്റർ വേണ്ടാന്ന് പറഞ്ഞിട്ട് റൂമിനകത്തേക്ക് കയറിപ്പോകുന്നു. ഇപ്പോൾ പീറ്ററും ലൊളീറ്റയും ഒരേ ബെഡിലാണ് കിടക്കുന്നത്. ലൊളീറ്റ അവളുടെ അമ്മ മരിച്ച കാര്യം ഇതുവരെ അറിഞ്ഞിട്ടില്ല. ലൊളീറ്റയോട് തൻ്റെ അമ്മ മരിച്ചുപോയി എന്ന കാര്യം പറഞ്ഞറിയിക്കാനുള്ള ധൈര്യം പീറ്ററിനില്ലായിരുന്നു. ഇപ്പോൾ പീറ്ററും ലൊളീറ്റയും കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ലൊളീറ്റ പീറ്ററോട് പറയുന്നു, നമ്മൾ യാത്ര തുടങ്ങിയിട്ട് കുറേ നാളായില്ല, ഇനി മതി, നിർത്താം, എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണം. ലൊളീറ്റ, നിൻ്റെ അമ്മ മരണപ്പെട്ടിരിക്കുന്നു, മൂടി വെച്ച സത്യം പീറ്റർ തുറന്നു പറഞ്ഞിരിക്കുന്നു. അടുത്ത സീനിൽ കാണുന്നത് ബെഡിൽ കമഴ്ന്നു കിടന്ന് സങ്കടം സഹിക്കവയ്യാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ലൊളീറ്റയാണ്. ഈ സമയം ലൊളീറ്റയ്ക്കരികിൽ പീറ്റർ ഉണ്ട് ലൊളീറ്റയെ ആശ്വസിപ്പിക്കാൻ. ഇനി അങ്ങോട്ടുള്ള രംഗങ്ങളിൽ കാണുന്നത് പീറ്ററിനെ ലൊളീറ്റ ആശ്രയിക്കുകയാണ്. ദിവസങ്ങൾ കടന്നുപോയി. പുതിയ സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുന്നു. പീറ്റർ ലൊളീറ്റയ്ക്ക് വേണ്ടി ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നു. ലൊളീറ്റ ഹോസ്റ്റലറായിരുന്നില്ല, ഡേ സ്കോളറായിരുന്നു. ലൊളീറ്റയെ സ്കൂളിൽ പോകുന്നതിന് വേണ്ടി മുടി പിന്നിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ പീറ്റർ. സ്കൂളിൽ കൊണ്ടുപോകുന്നതും പിക്ക് ചെയ്യാൻ പോകുന്നതുമെല്ലാം പീറ്റർ തന്നെയായിരുന്നു. പുറമേയുള്ള ആളുകൾ നോക്കുമ്പോൾ അവർ ഇരുവരും സ്റ്റെപ്പ് ഡോട്ടർ ആൻഡ് സ്റ്റെപ്പ് ഫാദറാണ്. എന്നാൽ അവർക്കിടയിൽ ഒരു ലവ് വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം ലൊളീറ്റ പഠിക്കുന്ന സ്കൂളിലൊരു ഡ്രാമ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രാമ കാണാൻ പീറ്റർ സ്കൂളിൽ ചെല്ലുന്നു. ഈ സമയം ഹാളിൻ്റെ ഒരു വശത്ത് ഹോട്ടലിൽ വെച്ച് കണ്ട ആ വ്യക്തിയെ കാണുന്നു. അയാൾ പുകവലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം പീറ്ററിൻ്റെ മനസ്സിൽ ചില സംശയങ്ങൾ. അയാൾ ഞങ്ങളെ പിന്തുടരുകയാണോ എന്നതായിരുന്നു ആ സംശയം. അങ്ങനെ ഇരിക്കെ ലൊളീറ്റയുടെ സ്കൂളിൽ നിന്നും പീറ്ററിനെ വിളിപ്പിക്കുകയാണ്. പീറ്റർ ഇപ്പോൾ ലൊളീറ്റയുടെ അധ്യാപകരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഇരുവരും പ്രധാനമായും പീറ്ററിനോട് പറയുന്നത്, നിങ്ങളുടെ മകൾക്ക് നല്ല സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം, ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് എന്താണെന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ മകൾക്ക് ചുറ്റും ഒരു നായിക്കൂട്ടമുണ്ട്, ആ നായിക്കൂട്ടങ്ങളിൽ നിന്നും നിങ്ങളുടെ മകളെ നിങ്ങൾ സംരക്ഷിക്കുക. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ലൊളീറ്റയ്ക്ക് നിങ്ങൾ തന്നെ ഒരു അവയർനെസ് കൊടുക്കണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പീറ്റർ വല്ലാതെയാകുന്നു. ഇതിനുശേഷം പീറ്റർ വീട്ടിൽ വന്ന് ലൊളീറ്റയോട് സംസാരിക്കുകയാണ്. അതൊന്നും മൈൻഡ് ചെയ്യാതെ ലാഘവ മട്ടിൽ ലൊളീറ്റ പോയി കിടന്നുറങ്ങുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ലേറ്റായി വന്ന ലൊളീറ്റയോട് പീറ്റർ കാരണം തിരക്കുന്നു. അതിനുള്ള ഉത്തരമായി ഡ്രാമ സ്കൂളിൽ പോയി വന്നതാണെന്ന് ലൊളീറ്റ പറയുന്നു. എന്നാൽ അവൾ കള്ളം പറയുകയാണെന്ന് പീറ്റർ സംശയിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പീറ്റർ ലൊളീറ്റയുടെ ഫ്രണ്ട്സിനെ വിളിച്ച് തിരക്കുമ്പോഴാണ് അവൾ എവിടെയായിരുന്നു എന്ന് സത്യം അറിയുന്നത്. അവൾ ഡ്രാമ ക്ലാസ്സിന് പോയിരുന്നില്ല, ആരുടെയോ കൂടെ ഊര് ചുറ്റുകയാണെന്ന കാര്യം അയാൾ അപ്പോഴാണ് അറിയുന്നത്. തുടർന്ന് പീറ്റർ ലൊളീറ്റയെ ചോദ്യം ചെയ്യുകയാണ്, നീ എന്നോട് കള്ളം പറഞ്ഞ് എവിടേക്കാണ് പോയത്? നീ ഡ്രാമ ക്ലാസ്സിൽ പോയിന്നല്ലേ എന്നോട് പറഞ്ഞത്? നിന്റെ ഫ്രണ്ട്സ് പറഞ്ഞല്ലോ നീ അവിടെ പോയിട്ടില്ലാന്ന്. പിന്നെ നീ എങ്ങോട്ടാണ് പോയത്? ആരുടെ കൂടെയാണ് പോയത്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. ഈ സമയം ലൊളീറ്റ പീറ്ററിനോട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയാണ്, ഞാനൊരു കൊച്ചുകുട്ടിയാണെന്നൊന്നും നിങ്ങൾ കരുതരുത്. ഈ നാട്ടുകാരുടെ വിചാരം നീ എൻ്റെ സ്റ്റെപ്പ് ഫാദറാണെന്നാണ്. എന്നാൽ എനിക്കേ അറിയൂ, എൻ്റെ അമ്മയുടെ പണത്തിന് വേണ്ടിയാണ് നീ എൻ്റെ അമ്മയെ വിവാഹം ചെയ്തതെന്ന്. എൻ്റെ അമ്മയുടെ മരണത്തിന് കാരണം നീയാണ്. സ്വത്തിന് വേണ്ടി നീ കൊന്നതാണ് എൻ്റെ അമ്മയെ. ഇത് കേട്ട് സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ട പീറ്റർ അവളുടെ കരണത്വരണം കൊടുത്തു. ഈ സമയം ലൊളീറ്റ പറയുകയാണ്, എൻ്റെ അമ്മയെ കൊന്നപോലെ നീ എന്നെ അങ്ങ് കൊല്ലടാ. ലൊളീറ്റയുടെ ഈ ഡയലോഗ് കേട്ട് ദേഷ്യം വന്ന പീറ്റർ അവളുടെ കഴുത്തിന് പിടിക്കാനായിട്ട് ഇങ്ങനെ പോകുന്നു. ഈ സമയം അവൾ വീട് വിട്ട് പുറത്തേക്കിറങ്ങി ഓടുകയാണ്. പുറത്ത് നല്ല മഴയാണ്. ലൊളീറ്റയെ തേടി പീറ്റർ കയ്യിലൊരു ടവലും കൊണ്ടിറങ്ങുകയാണ് തോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. ലൊളീറ്റ സൈക്കിളും എടുത്താണ് പുറത്തിറങ്ങിയത്. ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ലൊളീറ്റയുടെ സൈക്കിൾ ഇരിക്കുന്നത് പീറ്റർ കാണുകയാണ്. ഈ സമയം ലൊളീറ്റ കോൾ ചെയ്ത് ഫ്രണ്ട്സിനോട് പണം ചോദിക്കുന്നു. അവൾക്ക് നല്ല വിശപ്പുണ്ട്, എന്നാൽ കയ്യിൽ കാശില്ല. ഈ രംഗം കാണുന്ന പീറ്റർക്ക് വിഷമം തോന്നുന്നു. പീറ്റർ ലൊളീറ്റയോട് പറയുകയാണ്, ഞാൻ നിന്നോട് ചെയ്തത് തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം. ഇനി മുതൽ നിനക്കിഷ്ടമുള്ളപ്പോൾ പുറത്ത് പോയിട്ട് വരാം. ഞാൻ നിന്നെ കുറ്റപ്പെടുത്താൻ വരില്ല, ചോദ്യം ചെയ്യാനും വരില്ല, തടയാനും വരില്ല. നിനക്കെന്താ കഴിക്കാൻ വേണ്ടത്? എനിക്ക് തൽക്കാലം ഒരു ഐസ്ക്രീം മാത്രം മതിയെന്ന് ലൊളീറ്റ പറയുന്നു. ലൊളീറ്റയ്ക്ക് പീറ്റർ ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുന്നു. ശേഷം രണ്ടു പേരും കൂടി വീട്ടിലേക്ക് പോവുകയാണ്. ലൊളീറ്റയും കൊണ്ടൊരു ട്രിപ്പ് പോകുന്നതിനെപ്പറ്റിയുള്ള ചിന്ത വീണ്ടും പീറ്ററിൻ്റെ മനസ്സിലുണ്ടാവുകയാണ്. ട്രിപ്പ് പോകുന്നതിനെപ്പറ്റി ലൊളീറ്റയോട് പറഞ്ഞിട്ട് പീറ്റർ അവളുടെ കയ്യിലേക്ക് ഒരു മാപ്പ് കൊടുക്കുന്നു.
ലൊളീറ്റ, ഈ മാപ്പിൽ നീ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ മാർക്ക് ചെയ്യുക. ലൊളീറ്റ ആ സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. നീ ആഗ്രഹിക്കുന്ന ഈ സ്ഥലങ്ങളിലേക്കാണ് ഇനിയുള്ള നമ്മുടെ യാത്ര എന്ന് പീറ്റർ ലൊളീറ്റയോട് പറയുന്നു. ഈ സമയം പീറ്ററിൻ്റെ കാറിനെ മറ്റൊരു കാർ തുടർച്ചയായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പീറ്റർ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പീറ്ററിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉയരുന്നു. ഒരു ഷോപ്പിന് മുന്നിൽ കാർ ഒതുക്കി സൺഗ്ലാസ് വാങ്ങാനായി പീറ്റർ ഷോപ്പിനുള്ളിൽ കയറുന്നു. പീറ്റർ പുറത്തേക്ക് നോക്കുമ്പോൾ ലൊളീറ്റ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ കാര്യമായിട്ടാണ് ഇരുവരും സംസാരിക്കുന്നത്. ഇത് കാണുന്ന പീറ്ററിൻ്റെ ഉള്ളിൽ ഒരു നേരിയ ഭയമുണ്ടാകുന്നു. അവളെ ഇട്ടേ ചങ്ങാണം പോകുമോ ഇനി അവള്? ലൊളീറ്റയോട് എന്നിട്ട് അയാൾ വന്ന് പറയുകയാണ്, നീ ആരോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന്. അപ്പം അവൾ മറുപടി പറയുകയാണ്, അതൊരു സഞ്ചാരിയാണ്, അയാൾ എന്നോട് വഴി ചോദിക്കുകയായിരുന്നു, ഞാൻ അയാൾക്ക് വഴി പറഞ്ഞു കൊടുത്തു എന്ന് ലൊളീറ്റ മറുപടി കൊടുക്കുന്നു. ഈ സമയത്ത് ലൊളീറ്റയെ പീറ്റർ ശകാരിക്കുന്നുണ്ട്. അപരിചിതരുമായി കൂടുതൽ അടുത്തിടപഴകരുതെന്ന് ലൊളീറ്റയോട് പീറ്റർ പറയുന്നുണ്ട്. ഇതിന് കാരണം ലൊളീറ്റയെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പീറ്റർ മനസ്സിലാക്കിയതാണ്. പീറ്ററും ലൊളീറ്റയും യാത്ര തുടരവെ കാറിൻ്റെ ടയറ് പഞ്ചറാവുന്നു. കാറ് നിർത്തി പുറത്തിറങ്ങിയ പീറ്റർ കണ്ടത് മുമ്പ് ഫോളോ ചെയ്ത കാറ് തൻ്റെ മുന്നിൽ നിൽക്കുന്നു. പീറ്റർ ആ കാറിന് നേരെ ഓടുകയാണ്. ആ കാറ് വളരെ വേഗത്തിൽ റിവേഴ്സ് ഇട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ആരാണ് ആ കാറിൽ വന്നതെന്ന് പീറ്ററിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ ഒരു സംഭവം കൂടിയായപ്പോൾ പീറ്ററിൻ്റെ മനസ്സിൽ സംശയങ്ങൾ ഏറി വന്നു. ആരാണ് ലൊളീറ്റയെ പിന്തുടരുന്നത്? എന്തിനാണ് പിന്തുടരുന്നത്? അവനും ലൊളീറ്റയും തമ്മിൽ എന്താണ് ബന്ധം? ഇങ്ങനെ കുറേ സംശയങ്ങൾ പീറ്ററിൻ്റെ മനസ്സിൽ. ലൊളീറ്റയോട് ഇപ്പോൾ പീറ്ററിന് ഒരു പൊസസീവ്നെസ് വരികയാണ്. ടൂറൊക്കെ കഴിഞ്ഞ് ലൊളീറ്റയുമായി പീറ്റർ വീട്ടിലെത്തി. ഞാൻ പുറത്തു പോവുകയാണ്, നിനക്ക് വല്ലതും വാങ്ങാനുണ്ടോ? എനിക്ക് ബനാന വേണമെന്ന് ലൊളീറ്റ പീറ്ററിനോട് പറയുന്നു. തിരികെ വരുമ്പോൾ പീറ്ററിൻ്റെ കയ്യിൽ ബനാന കരുതിയിട്ടുണ്ട്. എന്നാൽ ലൊളീറ്റയെ കണ്ട പീറ്റർ ഒരു നിമിഷം അന്തിച്ചു പോയി. പീറ്ററിൻ്റെ വൈറ്റ് ഷർട്ട് ഇട്ടുകൊണ്ട് ഹോട്ട് ലുക്കിലിരിക്കുകയാണ് ലൊളീറ്റ. ലൊളീറ്റയോട് പീറ്ററിനൊരു സെക്ഷുവൽ അഫക്ഷൻ വരുന്നു. തുടർന്ന് ഇരുവരും ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നു. ഈ സമയത്ത് കഥകിൽ ആരോ മുട്ടുന്നതായിട്ട് പീറ്ററിന് തോന്നുന്നു. പീറ്റർ പുറത്തിറങ്ങി നോക്കുന്നു. എന്നാൽ പീറ്ററിന് അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പീറ്ററിന് ഭയം കൂടിക്കൂടി വന്നു. ഇപ്പോൾ ലൊളീറ്റ വൈറസ് ഫീവർ കാരണത്താൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഒരു ദിവസം ഫുൾ റെസ്റ്റ് എടുത്താൽ അവൾ ഓക്കെ ആയിക്കൊള്ളും. നിങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോവുക. അവളെ നാളത്തേക്ക് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. നിങ്ങൾ അപ്പോൾ വന്നാൽ മതിയാകും, ഡോക്ടർ പീറ്ററിനെ വീട്ടിൽ പറഞ്ഞയക്കുന്നു. അടുത്ത ദിവസം രാവിലെ ലൊളീറ്റയുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കാൻ പീറ്റർ ഹോസ്പിറ്റലിലേക്ക് കോള് ചെയ്യുകയാണ്. ഫോൺ എടുത്ത നഴ്സ് ലൊളീറ്റ ഡിസ്ചാർജ് ആയിപ്പോയല്ലോ എന്ന് പറയുകയാണ്. അവനാകെ പരിഭ്രാന്തനാകുന്നു. പീറ്റർ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ ഇടിച്ച് നിലത്തിടുന്നു. ലൊളീറ്റ എവിടെ? സത്യം പറ, ലൊളീറ്റ എവിടെ? ആരുടെ കൂടെയാണ് അവളെ നീ വിട്ടത്? അപ്പോൾ ഈ ഡോക്ടർ മറുപടി പറയുകയാണ്, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്, ഇന്ന് രാവിലെ ലൊളീറ്റയുടെ ലവർ ഇവിടെ വന്നായിരുന്നു, രണ്ടുപേരുടെയും സമ്മതത്തോടെയാണ് ലൊളീറ്റയെ അയാൾക്കൊപ്പം വിട്ടത്, വന്നയാൾ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല, എന്നാൽ ലൊളീറ്റയുടെ പെർമിഷനോടെയാണ് ഇവിടെ നിന്നും അവളെ അയാൾക്കൊപ്പം അയച്ചത്. ശേഷം ലൊളീറ്റയും അവളെ കൊണ്ടുപോകാനായി വന്നയാളും സൈൻ ചെയ്ത ഒരു കൺസെന്റ് ലെറ്റർ കാണിക്കുന്നു. അന്ന് ഹോട്ടലിൽ വെച്ച് കണ്ട അപരിചിതനെ ആയിരുന്നു പീറ്റർ സംശയിച്ചത്. അവൻ്റെ അഡ്രസ്സ് എടുക്കാൻ ആ ഹോട്ടലിൽ ചെന്ന് രജിസ്റ്റർ പരിശോധിക്കുകയാണ് പീറ്റർ. എന്നാൽ ആ രജിസ്റ്ററിൽ അവൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടില്ലായിരുന്നു. 3 വർഷങ്ങൾ കടന്നുപോയി. ലൊളീറ്റ എവിടെയാണെന്നോ ആർക്കൊപ്പമാണെന്നോ പീറ്ററിന് അറിയില്ല. അവളെപ്പറ്റി ഒരു വിവരവുമില്ല. പീറ്ററിനെ സംബന്ധിച്ചിടത്തോളം നരകതുല്യമായ ജീവിതമായിരുന്നു കഴിഞ്ഞ 3 വർഷങ്ങൾ. കാരണം ലൊളീറ്റയെ നഷ്ടമായത് തന്നെ. അങ്ങനെയിരിക്കെ ലൊളീറ്റയുടെ ഒരു കത്ത് പീറ്ററിന് വരികയാണ്, മരുഭൂമിയിൽ പെയ്ത മഴ പോലെ. കത്തിപ്രകാരമാണ്, പപ്പ, ഞാനിപ്പോൾ ഗർഭിണിയാണ്, എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ എൻ്റെ കയ്യിൽ പണമില്ല, മറ്റാരോടും പണം ചോദിക്കാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. മുമ്പൊരിക്കൽ ഞാൻ ഐസ്ക്രീം പാർലറിൽ വേറൊരാളോട് കാശ് ചോദിക്കുന്നത് പപ്പയെ ഒരുപാട് വിഷമിപ്പിച്ചു എന്നെനിക്കറിയാം. ഇപ്പോഴെനിക്ക് കാശിന് ആവശ്യം വന്നപ്പോൾ പപ്പയോട് ചോദിക്കുന്നതും അതുകൊണ്ടാണ്. താഴെ കാണുന്ന അഡ്രസ്സിൽ പപ്പ പണം അയക്കണം. കത്ത് വായിച്ചു കഴിഞ്ഞ പീറ്റർ അഡ്രസ്സിലുള്ള സ്ഥലം തേടി ഇറങ്ങുകയാണ്. കയ്യിലൊരു ഗണ്ണുമുണ്ട്. ആ ഗണ്ണ് ലൊളീറ്റയുടെ കൂടെയുള്ളയാളെ കൊല്ലാനാണ്. അങ്ങനെ അഡ്രസ്സിലുള്ള സ്ഥലത്ത് പീറ്റർ എത്തുന്നു. ലൊളീറ്റയെ കാണുന്നു. ലൊളീറ്റ പ്രഗ്നൻ്റ് ആയിരിക്കുന്നു. പീറ്ററിനെ കണ്ട ലൊളീറ്റ പീറ്ററിനോട് പറയുകയാണ്, അന്ന് ഹോട്ടലിൽ കണ്ട ആ ആളെ ഞാൻ വിശ്വസിച്ചു. ഞാൻ സുന്ദരിയാണെന്നും അയാളുടെ പുതിയ പടത്തിൽ എന്നെ നായികയാക്കാമെന്നും പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു. അങ്ങനെ പലപ്പോഴും ഞാൻ അയാളെ കാണാൻ പോയിക്കൊണ്ടിരുന്നു. ക്ലാസ് കഴിഞ്ഞ് ഞാൻ അയാളോടൊപ്പമായിരുന്നു പോകാറുള്ളത്. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അയാൾ എന്നെ കാണാൻ വന്നു. സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അയാളുടെ കൂടെ പോകാൻ പറഞ്ഞു. പപ്പ വന്നിട്ട് പപ്പയോട് പറഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞെങ്കിലും അയാളുടെ നിർബന്ധം കാരണം എനിക്ക് കൂടെ പോകേണ്ടി വന്നു. അയാളുടെ ചതി തിരിച്ചറിയാൻ ഞാൻ വൈകി. പോൺ സിനിമയിൽ അഭിനയിക്കാനാണ് അയാൾ എന്നെ കൊണ്ടുപോയത്. അയാളുടെ കയ്യിൽ നിന്നും ഒരു വിധത്തിൽ ഞാൻ രക്ഷപ്പെട്ടു.
നിങ്ങളെ വന്ന് കാണണമെന്ന് പലവട്ടം ഞാൻ ആഗ്രഹിച്ചതാണ്. എന്നാൽ എനിക്ക് അതിനുള്ള ധൈര്യമില്ലായിരുന്നു. ഞാൻ അത്രത്തോളം നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടത്. ഞങ്ങൾക്കിടയിൽ ഒരു ലവ് വർക്കൗട്ടായി. അങ്ങനെ ഞങ്ങൾ വിവാഹം കഴിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് തൊഴിലില്ല. അതുകൊണ്ടാണ് പണം ആവശ്യപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് കത്തയച്ചത്. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ പീറ്ററിൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. ഇതിനു മുമ്പ് ഒരുപാട് തവണ ലൊളീറ്റ പീറ്ററെ തൊട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ആ സ്പർശനം അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അയാൾ ഒഴിഞ്ഞു മാറുകയാണ്. ഇപ്പോൾ ലൊളീറ്റ മറ്റൊരാൾക്ക് സ്വന്തം. അവളുടെ മേലവകാശം അയാൾക്ക് മാത്രം. ഇനി എനിക്കവളെ തൊടാൻ പറ്റില്ല. അത് തെറ്റാണ്, അത് അന്യായമാണ്. ഈ ഒരു ചിന്തയാണ് ഇപ്പോൾ പീറ്റർക്കുള്ളത്. പീറ്റർ പണം കൊടുത്തിട്ട് പോകാനിറങ്ങുന്നു. അവൾക്ക് ഈ ഗതി വരുത്തിയവനെ കൊല്ലുമെന്ന് അവൻ മനസ്സിൽ ദൃഢപ്രതിജ്ഞയെടുക്കുന്നു. കാറ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നും പോകാൻ തുടങ്ങുകയാണ് പീറ്റർ. വീടിന് മുൻവശത്ത് ലൊളീറ്റ നിൽക്കുന്നുണ്ട്. അനബല്ലയാണെന്ന് കരുതി താൻ സ്നേഹിച്ച ആ പഴയ ലൊളീറ്റയല്ല ഇപ്പോൾ പീറ്ററിൻ്റെ മുന്നിലുള്ളത്. പീറ്ററിൻ്റെ മുന്നിലുള്ളത് ഗർഭിണിയായ ലൊളീറ്റയാണ്, തന്നെ പപ്പയായി കാണുന്ന ലൊളീറ്റയാണ്. ലൊളീറ്റയുടെ ജീവിതം നശിപ്പിച്ചവനെ തേടി പിടിച്ച് പീറ്റർ കൊല്ലുകയാണ്. ദുഃഖിതനായി വണ്ടി ഓടിച്ചു വരികയാണ് പീറ്റർ, മുഖത്ത് രക്തക്കറയും മുറിപ്പാടുകളും. പീറ്ററിനെ പിന്തുടർന്ന് പോലീസ് പിന്നാലെയുണ്ട്. ഈ ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സീനിലാണ്. ഇപ്പോൾ ഒരു കുന്നിൻ ചെരുവിൽ നിന്ന് പീറ്റർ ഈ ലോകത്തെ നോക്കിക്കാണുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അതീവ ദുഃഖിതനായി പീറ്റർ ഈ കുന്നിൻ ചെരുവിൽ നിൽക്കുകയാണ്. ഈ സമയം പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇവിടെ വെച്ച് പടം തീരുകയാണ്. ഈ സിനിമ ശരിക്കും ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി എടുത്തതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ജയിലിൽ കഴിയുന്ന സമയത്ത് തൻ്റെ ജീവിത അനുഭവങ്ങൾ പീറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. പീറ്ററിൻ്റെ മരണസമയത്ത് ഈ കയ്യെഴുത്ത് പ്രതി തൻ്റെ അഡ്വക്കേറ്റിന് കൈമാറുകയാണ്. പിന്നീട് ഈ സംഭവം ഒരു നോവൽ രൂപത്തിൽ പുറത്തിറങ്ങുകയാണ്. ഈ നോവൽ പിന്നീട് സിനിമയാവുകയായിരുന്നു. ലൊളീറ്റയുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങൾക്ക് താനും ഒരു കാരണക്കാരനാണെന്ന കുറ്റബോധം അയാളെ വേട്ടയാടി. ആ കുറ്റബോധം കാരണത്താൽ വന്ന ഹൃദയാഘാതത്തെ തുടർന്നാണ് ജയിലിൽ വെച്ച് പീറ്റർ മരണപ്പെടുന്നത്. അയാൾ മരണപ്പെട്ടത് 1950 നവംബർ 16 അതേ വർഷം തന്നെ തൊട്ടടുത്ത മാസം ലൊളീറ്റ മരണപ്പെടുകയാണ്, December 25 ക്രിസ്മസ് ദിനത്തിൽ 1950. ഇതിലെ കഥാപാത്രങ്ങളായ പീറ്ററിൻ്റെ യഥാർത്ഥ പേര് ഹംബർട്ട് എന്നാണ്. ലൊളീറ്റയുടെ പേരാകട്ടെ ഡോളറസ് ഹെയ്സ് എന്നും ഡോളറസ് ഹെയ്സിൻ്റെ അമ്മയുടെ പേര് ഷാർലറ്റ് ഹെയ്സ്. ഈ കഥയിലെ വില്ലൻ്റെ പേര് ക്ലർക്കുലിറ്റ് എന്നുമാണ്. ലൊളീറ്റ എന്ന ഈ മൂവിയുടെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെ എത്തുന്നതായിരിക്കും.